കരാളുടെ ന്യൂസ് ടി വിയിലേക്ക് സ്വാഗതം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ പ്രമുഖ നടൻ പ്രമുഖ ഹാസ്യതാരം എന്നോട് പറഞ്ഞു സലീം കുമാറിന് വലിയ ജീവിതമില്ല ഞാനൊന്ന് അദ്ദേഹവുമായി അഭിമുഖം നടത്തുകയായിരുന്നു അദ്ദേഹം അഭിമുഖം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ് സലീം കുമാറിന് ജീവിതമില്ല കാരണം അദ്ദേഹവും സലീം കുമാറും ഒരുമിച്ച് ഒരു ഗൾഫ് ഷോ കഴിഞ്ഞ് വന്നെത്തിയ സമയമായിരുന്നു ഗൾഫ് ഷോയ്ക്ക് ഇടയിൽ സലീം കുമാർ രക്തം ഛർദ്ദിച്ചു അദ്ദേഹം ആശുപത്രിയിലായി ഗുരുതര അവസ്ഥയിലായിരുന്നു അദ്ദേഹം അവർ വെളിയിൽ അറിയിച്ചില്ല അങ്ങനെ ഈ നടനൊക്കെയാണ് അദ്ദേഹത്തെ പരിചരിച്ചത് എന്നിട്ട് ഈ നടൻ പറഞ്ഞു സലീം കുമാറിന് വലിയ കാലമില്ല അദ്ദേഹം മദ്യാസക്തനാണ് മദ്യാസക്തനാണെന്ന് മാത്രമല്ല അദ്ദേഹം മദ്യാസക്തിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുമില്ല അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം വലിയ വിവരണമായിരുന്നു ഞാനത് കേട്ടിരുന്നു ഇപ്പോൾ സലീം കുമാർ മലയാള സിനിമയിൽ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു സലീം കുമാറിനെ പറ്റി പറഞ്ഞാൽ സലീം കുമാറിന് സലീം കുമാറിൻ്റെതായ രാഷ്ട്രീയമുണ്ട് സലീം കുമാർ പക്ക കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ്സിന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണ് സലീം കുമാർ മാത്രമല്ല സലീം കുമാർ കർഷകനാണ് പൊക്കാളി കൃഷി നടത്തുന്ന കർഷകൻ മാത്രമല്ല സലീം കുമാർ റബലാണ് എപ്പോഴും തൻ്റേതായ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാൾ മദ്യവിരുദ്ധ സമിതിയുടെ യോഗത്തിന് വേണ്ടി കോളേജ് കുട്ടികൾ തന്നെ വിളിക്കാനുണ്ടെന്നപ്പോൾ സലീംകുമാർ പറഞ്ഞത് മദ്യപിക്കാത്ത കുഞ്ചാക്കോ ബോബനെയും മമ്മൂട്ടിയെയും വിളിക്കാനായിരുന്നു കാരണം എനിക്കതിന് അർഹതയില്ല എന്നായിരുന്നു പിന്നീട് ഒരു കോളേജിൽ സലീംകുമാർ നടത്തിയ ഹൃദയഭേദ ഭേദഗമായ പ്രസംഗം ഞാൻ കേട്ടു കണ്ണു നിറഞ്ഞുപോയി സലീംകുമാറെ ആ പ്രസംഗം കേട്ടപ്പോൾ കാരണം നിങ്ങൾ പറഞ്ഞു ലിവർ സിറോസിസ് വന്ന കാര്യം ലിവർ സിറോസിസ് വന്ന് കരൾ മാറ്റിവെച്ച കാര്യം ലിവർ സിറോസിസ് വന്ന് നിങ്ങൾ ഐ സി യൂണിറ്റിൽ കിടക്കുമ്പോൾ മദ്യപിച്ച് കരൾ തകർന്ന ഒരാൾ ഒരു ഒരു പയ്യൻ മരിച്ച കാര്യം ആ പയ്യൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞ കാര്യം ആ പയ്യൻ മരിച്ച ശേഷവും ആ അമ്മ ചോദിക്കുന്നു വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ രക്ഷപ്പെടുമോ എന്ന് അതിനൊക്കെ സാക്ഷിയായി ലിവർ സിറോസിസ് വന്ന് കരൾ മാറ്റി മാറ്റിവെച്ചാൽ നിങ്ങൾ കിടക്കുകയായിരുന്നു അതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് പിന്നീട് നിങ്ങൾ ആ കുട്ടികളോട് പറയുന്നു മദ്യപാനം ആപത്താണ് മദ്യപാനവും പുകവലിയും ഒന്നും പാടില്ല എൻ്റെ അനുഭവം അതാണ് പറയുന്നത് സലീം കുമാർ ആദ്യം സിനിമയിൽ വന്നത് നീ വരുവോണം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് ആ സിനിമയിൽ അഭിനയിക്കാനാണ് സലീം കുമാർ എത്തിയത് പക്ഷേ സിബി മലയിൽ പറഞ്ഞു സലീം കുമാറിന് ടൈമിംഗ് ഇല്ല എന്ന് സലീം കുമാർ ടൈമിംഗ് ഉള്ള നടനല്ല അയാൾക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് അന്ന് സലീം കുമാർ താമസിച്ചിരുന്നത് രവി വള്ളത്തോളിൻ്റെ മുറിയിലായിരുന്നില്ലേ അന്തരിച്ച രവി വള്ളത്തോളിൻ്റെ മുറി അന്ന് സലീംകുമാർ പൊട്ടിക്കരഞ്ഞു കാരണം ഒരുപാട് പ്രതീക്ഷയോടുകൂടി വീട്ടിലും നാട്ടിലുമൊക്കെ പറഞ്ഞിട്ടാണ് സലീംകുമാർ നീ വരുവോളം എന്ന സിബി മലയിൽ ദിലീപ് ചിത്രത്തിൽ അഭിനയിക്കാനെത്തിയത് പക്ഷേ സംവിധായകന് സലീം കുമാറിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന് സലീം കുമാറിൻ്റെ ടൈമിംഗ് ശരിയായില്ല അന്ന് രവി വള്ളത്തോൾ നിങ്ങളെ ആശ്വസിപ്പിച്ചു നീ കരയേണ്ട നാളെ നിനക്കായി കാത്തിരിക്കും സിനിമാ ലോകം രവി വള്ളത്തോളിൻ്റെ വാക്കുകൾ പൊന്നായി മാറി ഇന്ന് രവി വള്ളത്തോൾ സലീം കുമാറിനോടൊപ്പവുമില്ല എന്നോടൊപ്പവുമില്ല ഒരുപാട് നിർഭരമായ കഥകൾ സലീം കുമാറിനെ പറ്റി പിന്നീട് ഞാൻ കേട്ടു സലീം കുമാറിന് കരൾ രോഗം വന്നു കരൾ മാറ്റി വെച്ചു കരൾ മാറ്റിവെച്ചു വന്ന് തുറന്ന് പറയാൻ ആർജവം കാണിച്ച നടനാണ് സലീംകുമാർ അവിടെയാണ് എനിക്ക് സലീം ഒരു ബിഗ് സലൂട്ട് തരേണ്ടത് സാധാരണ സെലിബ്രിറ്റികൾ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഡയബറ്റീസ് വന്നാൽ പോലും പറയില്ല എനിക്ക് ഡയബറ്റിസ് ഉള്ളുണ്ടെന്ന് പ്രേംനസീറിന് ഡയബറ്റിസ് ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്താണ് അതിനുമുമ്പ് അദ്ദേഹത്തിന് ഡയബറ്റിസ് ഉണ്ടെന്ന് അദ്ദേഹം വെളി പറഞ്ഞിരുന്നില്ല അതൊക്കെ ഒരു മോശമായി കരുതുന്ന ഒരു പ്രവണതയാണ് മലയാള സിനിമയിലുള്ളത് മലയാള സിനിമയിൽ ഇപ്പോൾ ഏകദേശം എല്ലാ താരങ്ങൾക്കും ഡയബറ്റിസും ബ്ലഡ് പ്രഷറും ഒക്കെ ഉണ്ട് പക്ഷേ അവർ വിളി പറയില്ല അവരെല്ലാം ആരോഗ്യ ദൃഢഗാത്രാണെന്ന് കരുതി നടക്കുന്നു പക്ഷേ സലീം കുമാർ അങ്ങനെയല്ല സലീം പറഞ്ഞു എനിക്ക് കരൾ രോഗമുണ്ടെന്ന് എൻ്റെ കരൾ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് കരൾ മാറ്റിവെച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് അമ്പത്തൊന്നുകാരനായ താനെന്ന് അത് പറയാൻ സലീം കുമാറിന് മാത്രമേ പറ്റൂ ആ പറയുന്ന ആർജവത്തിനാണ് ഹെറാൾഡ് ന്യൂസ് ടി വിയുടെ പൊൻതൂവൻ